വീട്ടുപറമ്പിലെ വാഴത്തോട്ടത്തിൽ നിന്നും പൈപ്പ് ബോംബ് കണ്ടെത്തിയെന്ന വാർത്ത നാട്ടുകാരെ മണിക്കൂറുകളോളം പരിഭ്രാന്തിയിലാക്കി. കരുനാഗപ്പള്ളി തൊടിയൂരിലാണ് സംഭവം. ബോംബ് സ്ക്വാഡ് എത്തി പരിശോധിച്ചപ്പോഴാണ് ബോംബ് വെറും അറക്കപ്പൊടിയാണെന്ന് മനസ്സിലായത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് തൊടിയൂർ യോഹന്നാന്റെ വാഴത്തോട്ടത്തിൽ ഒരടി നീളമുള്ള PVC പൈപ്പ് രണ്ട് വശവും അടച്ചു ഭദ്രമാക്കിയ നിലയിൽ കണ്ടത്. വീട്ടുകാർക്കൊരു സംശയം, ഇതുവല്ല പൈപ്പ് ബോംബും ആണോ എന്ന്. കുഴിച്ചിട്ട് നിർവീര്യമാക്കാമെന്ന് കരുതി കുഴിയെടുത്തു. അപ്പോഴേക്കും അയൽക്കാരുമെത്തി. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടുവാതിക്കൽ കിടന്ന ഇന്നോവ കാർ അടിച്ചു തകർത്തതും RSSന്റെ കൊടി തകർക്കപ്പെട്ട സംഭവമൊക്കെ കൂട്ടിവായിച്ചവർ വിധിയെഴുതി. സംഗതി പൈപ്പ് ബോംബാകാൻ സാധ്യതയുണ്ട്. വിവരം പറഞ്ഞ കരുനാഗപ്പള്ളി CIയും പോലീസ് സംഘവും എത്തി. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ആശങ്ക തീർക്കാൻ കൊല്ലത്തുനിന്ന് ബോംബ് സ്ക്വാഡും. പൈപ്പ് ബോംബെന്ന് പറഞ്ഞ സാധനം അവർ തലങ്ങും വിലങ്ങും പരിശോധിച്ചു. ഇരുവശവും തുറന്നു നോക്കിയപ്പോൾ കണ്ടത് നല്ല അറുക്കപ്പൊടി. പൈപ്പ് ബോംബ് അറുക്കപ്പൊടിയായ കാഴ്ച കണ്ടവർ ആശ്വാസം കൊണ്ടു. 3 മണിക്കൂർ തീ നിന്ന് കഴിയുകയായിരുന്ന വീട്ടുകാർക്കും മനസ്സമാധാനമായി. ബോംബ് സ്ക്വാഡിനെ ഒക്കെ വിളിച്ചു വരുത്തി. അതിന്റെ കാര്യങ്ങളൊക്കെ ആയെങ്കിലും വെറും അറക്കപ്പൊടി ആയിട്ട് അതിനെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ജനത്തെ കൊണ്ട് നിർത്തുന്ന ഒരവസ്ഥയിൽ ഇങ്ങനൊരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ. എന്നാൽ പോലീസ് ഈ സംഭവം ഗൗരവമായി തന്നെയാണ് കാണുന്നത്. തീവ്ര നിലപാടുള്ള സംഘടനയുടെ സാന്നിധ്യം പ്രദേശത്തുള്ളതാണ് കാരണം. ഒറിജിനൽ പൈപ്പ് ബോംബിന്റെ മാതൃകയിലുള്ള നിർമ്മിതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെപ്പറ്റി രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. ചലച്ചിത്ര താരം